രണ്ടു കോടി രൂപ വില വരുന്ന ലഹരി മരുന്ന് കോഴിക്കോട് പിടികൂടിയ സംഭവത്തിൽ ബംഗളൂരുവിൽ അറസ്റ്റിലായ ആലപ്പുഴ പുന്നപ്ര പാലിയത്ര ഹൌസിൽ ജുമി നാട്ടിലെത്തിയിരുന്നത് ആഡംബര വാഹനങ്ങളിൽ മുൻപ് ദേശീയപാതയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ജുമി നിൽക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചെങ്കിലും ജുമി ദേഷ്യപ്പെട്ടു വർഷങ്ങളായി ലഹരി മരുന്നിന് അടിമയായിരുന്നു പുന്നപ്ര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ ജുമി രണ്ടായിരത്തി പതിനാറിൽ പീഡന പരാതി ഉന്നയിച്ചു പോലീസ് പോക്സോ കേസെടുത്തെങ്കിലും കോടതിയിൽ നടന്ന തുടർവാദങ്ങളിൽ ജുമിയോ കുടുംബമോ ഹാജരായില്ല ഉദ്യോഗസ്ഥൻ ജോലിയിൽ നിന്ന് വിരമിച്ചു കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് ജുമിയും മാതാവും വർഷങ്ങളായി പുന്നപ്രയിലെ വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ജുമിയുടെ പിതാവ് ജയിലിൽ കിടന്നിട്ടുണ്ട് പ്രദേശവാസികളുമായി ഒരു തരത്തിലുമുള്ള ബന്ധവും കുടുംബം പുലർത്തിയിരുന്നില്ല ബംഗളൂരുവിൽ നിന്ന് വില്പനയ്ക്കായി കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന രണ്ടു കോടിയുടെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശി ജുമിയെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ചയാണ് യുവതി അറസ്റ്റിലായത് മാഫിയയിലെ പ്രധാനിയാണ് ജുമി ബംഗളൂരു കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് പിടിയിലായവരിൽ ഷൈൻ ഷാജി നിരവധി തവണ ബംഗളൂരുവിൽ നിന്നും ടൂറിസ്റ്റ് ബസ് വഴി മയക്കുമരുന്ന് കടത്തിന് ജുമിയെ ആക്കിയിട്ടുണ്ട് കേസിലെ രണ്ട് പ്രതികളെ പിടികൂടിയപ്പോൾ ജുമി ഒളിവിൽ പോയി ബംഗളൂരുവിൽ താമസിക്കുകയായിരുന്നു സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ജുമി ക്യാരിയറായി ഉണ്ടാക്കുന്ന പണം കൊണ്ട് ആർഭാട ജീവിതം നയിച്ച് ഗോവ ബംഗളൂർ എന്നിവിടങ്ങളിൽ വലിയ ഹോട്ടലുകളിൽ റൂം എടുത്ത് താമസിക്കുകയാണ് പതിവ് ബംഗളൂരുവിൽ നിന്നും മയക്കുമരുന്ന് കോഴിക്കോട്ടേക്ക് കടത്തിയത് ജുമിയാണെന്നാണ് പോലീസ് പറയുന്നത് ഇതേ കേസുമായി ബന്ധപ്പെട്ട് പെരുവണ്ണാമൂഴി സ്വദേശി ആൽബിൻ സബാസ്റ്റ്യൻ ഷാൻ ഷാജി എന്നിവരെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു മെയ് പത്തൊമ്പതിന് പുതിയങ്ങാടി എടയ്ക്കൽ ഭാഗത്തെ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്നുണ്ടെന്ന വിവരമാണ് നിർണായകമായത് പോലീസ് നടത്തിയ പരിശോധനയിൽ രണ്ടു കോടിയിലധികം വില വരുന്ന മയക്കുമരുന്ന് പിടികൂടിയിരുന്നു പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന രണ്ടു പേർ ഓടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ട രണ്ടുപേരെ പിടികൂടുന്നതിനായി കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ഒന്നാം പ്രതി നിലമ്പൂർ സ്വദേശി ഷൈൻ ഷാജിയെ ബംഗളൂരുവിൽ നിന്നും രണ്ടാം പ്രതി പെരുവണ്ണാമൂഴി സ്വദേശി ആൽബിൻ സെബാസ്റ്റിനെ കുമളയിൽ നിന്നും പിടികൂടി റിമാൻഡ് ചെയ്തു അതേസമയം പോലീസ് കേസെടുത്ത അന്വേഷണവുമായി ജുമിയുടെ വീട്ടിലെത്തിയപ്പോൾ ജുമിയുടെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു ഇതിനോടകം തന്നെ അമ്മയെ മാറ്റിയിരുന്നു പിന്നീട് അന്വേഷിച്ചെങ്കിലും ഇവർ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതേസമയം എം ഡി എം എ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നതിന്റെ കാരിയറായി പ്രവർത്തിച്ചത് ജുമിയാണെന്ന വിവരം പുറത്തു വന്നു ഇവർ കോഴിക്കോട് ബീച്ച് മാളുകളുടെ പരിസരം എന്നിവ കേന്ദ്രീകരിച്ച് ലഹരി വിതരണം ചെയ്യുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളായിരുന്നു